നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന് ഏറെ ദുഃഖം നിറഞ്ഞ ഒരു ദിവസമാണ്. ആലപ്പുഴ കളർകോട് KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചത്. ഇപ്പോൾ അവരുടെ ശവസംസ്കാര ചടങ്ങുകളടക്കം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പൊതുദർശനത്തിനായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് 4 പേരുടെയും ചേതനയേറ്റ ശരീരം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപകടത്തിൽ പരിക്കേറ്റ മറ്റുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ ഒരു അപകടത്തിന് പിന്നിൽ പല ഘടകങ്ങൾ കാരണമായിരിക്കാമെന്നാണ് ആലപ്പുഴ RTO ആയിട്ടുള്ള AK ദിലു ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാറിലെ ഓവർലോഡും വണ്ടിയുടെ പഴക്കവും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നും RTO. ഇതിനു പുറമെ 14 വർഷം പഴക്കമുള്ള വാഹനമാണ്, ആന്റിലോക്ക് ബ്രേക്ക് സംവിധാനമില്ലാത്ത വാഹനമായിരുന്നുവെന്നും അതുണ്ടായിരുന്നെങ്കിൽ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓവർലോഡ്, വാഹനത്തിന്റെ കാലപ്പഴക്കം, പ്രതികൂല കാലാവസ്ഥ, വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ പരിചയക്കുറവ് എന്നിങ്ങനെ പല ഘടകങ്ങൾ അപകടത്തിലേക്ക് നയിച്ചിരിക്കാമെന്നും RTO. കൂടുതൽ പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നത് അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഇടിയുടെ ആഘാതം മുഴുവൻ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനത്തിലേക്ക് വന്നു. 11 കുട്ടികൾ കാറിൽ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ മടിയിലൊക്കെ ആയിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. ബ്രേക്കിട്ടപ്പോൾ വാഹനം തെന്നി മാറാതെ ചെരിഞ്ഞുപോയി ഇടിക്കുകയായിരുന്നു. വാഹനത്തിലെ ഓവർലോഡ് കാരണം തെറിച്ചുപോകാതെ ഇടിയുടെ ആഘാതം മുഴുവൻ ഉള്ളിലേക്ക് വരികയും അതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയതെന്നും RTO പറഞ്ഞു. തെറിച്ചുപോയിരുന്നെങ്കിൽ ആഘാതം കുറയുമായിരുന്നു. മഴ പെയ്തതും വാഹനം തെന്നി മാറാനുള്ള പ്രധാന കാരണമായി. ഡ്രൈവറുടെ പരിചയക്കുറവും കാരണമായിട്ടുണ്ടാകും. വണ്ടി ആരുടേതാണെന്നും എന്തിനാണ് ഇവർ എടുത്തതെന്നും ഇവരുമായുള്ള ബന്ധവും മറ്റുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. റെന്റ് ക്യാബ് സൗകര്യം കേരളത്തിലുണ്ട്, അത് നിയമപരമായിട്ടുള്ളതാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, സ്വകാര്യ വാഹനം വിട്ടുകൊടുത്തതാണ്. ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണ്. 14 വർഷം പഴക്കമുള്ള വാഹനമായതിനാൽ തന്നെ ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഈ വാഹനത്തിലില്ല. അതിനാൽ തന്നെ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ വീൽ ലോക്കായി. അങ്ങനെ സംഭവിച്ചാൽ വാഹനം ചെരിയും. ഇത് അപകടത്തിന് കാരണമായിട്ടുണ്ടാകും. പഴയ വണ്ടി ആയതിനാൽ തന്നെ അമിത വേഗതയ്ക്കുള്ള സാധ്യതയില്ല. അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥിനി എന്തോ കണ്ട് വാഹനം വലത്തോട്ടേക്ക് തിരിച്ചെന്നാണ് മൊഴി. ഇതും പരിശോധിക്കുമെന്നും RTO പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും തടസ്സമായി നിന്ന് കാണുന്നില്ല. മാത്രമല്ല അമിത വേഗതയിൽ വാഹനം ഓടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത്. മഴ പെയ്തതുകൊണ്ട് റോഡിൽ രൂപപ്പെട്ട ജലപാളികളും വാഹനത്തിന്റെ പഴക്കവും തന്നെയായിരിക്കാം അപകട കാരണമെന്നും RTO ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ക്രൈംബ്രാഞ്ച് DYSP സുനിൽ രാജ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായ നിമിഷങ്ങളിലൂടെയാണ് ആ കുടുംബവും അതുപോലെ തന്നെ കേരളവും കടന്നുപോകുന്നത്.